ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡ് ഫാക്ടറി. എല്ലാവർക്കും ഫുഡ് ഫാക്ടറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ചപ്പാത്തി സ്പ്രിംഗ് റോളുമായിട്ടാണ്. അതായത് സ്പ്രിംഗ് റോൾ എല്ലാവർക്കും അറിയാം, എന്നാൽ ഇതൊരു വെറൈറ്റി സ്പ്രിംഗ് റോളാണ്. ഈ സ്പ്രിംഗ് റോൾ ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള നന്നായിട്ട് വഴന്നു വരുമ്പോൾ അതിലേക്ക് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഈ മിക്സ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു ഫില്ലിങ്ങിലേക്ക് അധികം മസാലപ്പൊടികളുടെ ആവശ്യമൊന്നുമില്ല. ഈ തക്കാളിയും ഉള്ളിയും കൂടി നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി കുനുകുനാന്നിരുന്ന കാബേജ് കൂടി ചേർത്ത് കൊടുക്കാം. കാബേജ് ഒക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. കാബേജ് കൂടി ചേർത്ത് കഴിഞ്ഞതിനു ശേഷം ഈ മിക്സുമായി യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ മസാല നന്നായിട്ട് വഴന്നു വന്നതിനു ശേഷം ഇതിലേക്ക് ഉപ്പും മുളക് പൊടിയും ചേർത്ത് വേവിച്ച് ക്രഷ് ചെയ്ത് വെച്ച ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചിക്കൻ വേവിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ ചിക്കൻ കൂടി ചേർത്ത് കഴിഞ്ഞതിനു ശേഷം ഈ മസാല നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ചിക്കനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തത് കൊണ്ട് ഈ മസാലയിലോട്ട് എക്സ്ട്രാ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് വേണ്ട ഇലകളും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും കരിവേപ്പിലയും ഒരു 3-4 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു മസാലയിലേക്ക് അധികം മസാലപ്പൊടികളുടെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ മസാല തന്നെ കഴിക്കാൻ. ഇനി ഈ ചിക്കൻ ഫില്ലും ചപ്പാത്തിയിലോട്ട് ഫിൽ ചെയ്യാം. ഞാനിവിടെ നാടൻ മുട്ട കൊണ്ടാണ് മയോണൈസ് തയ്യാറാക്കിയത്. അതാണ് മയോണൈസിന് ചെറുതായിട്ടൊരു യെലോയിഷ് കളർ. പക്ഷേ കളറ് ലേശം മഞ്ഞൻ്റെ എന്നുള്ള ടേസ്റ്റ് സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഇനി ഓരോ ചപ്പാത്തി എടുത്ത് അതിലേക്ക് കുറച്ച് മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മയോണൈസ് ഒക്കെ ആവശ്യത്തിന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഈ ചിക്കൻ ഫില്ലും കൂടി ഇതിലേക്ക് വെക്കാം. അതിനുശേഷം ഈ ചപ്പാത്തി നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ഓരോ ചപ്പാത്തിയും ഇങ്ങനെ ചെയ്തെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. കാരണം കുട്ടികൾക്ക് ചപ്പാത്തിയും ഈ കാബേജൊക്കെ കഴിക്കാൻ കുറച്ച് മടിയായിരിക്കും. പക്ഷെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവരൊക്കെ അത് നന്നായിട്ട് കഴിച്ചോളും. ഇപ്പോൾ സ്കൂളൊന്നുമില്ല, എന്നാൽ സ്കൂളൊക്കെ ഉള്ള ടൈമിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വൈകുന്നേരം അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് റെസിപ്പിയാണിത്. ഈ ചിക്കൻ വേണമെന്നില്ല, ചിക്കന് പകരം ഈ വെജിറ്റബിൾ ആയാലും മതി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ചിക്കൻ ചപ്പാത്തി സ്പ്രിംഗ് റോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് ഇന്ന് രണ്ടാളെ പരിചയപ്പെടുത്താം. ഇതാണ് എൻ്റെ കുട്ടിപ്പട്ടാളം. ഇതിൽ യാസീനെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതാണ് എൻ്റെ മറിയക്കുട്ടി. അപ്പോൾ ഇവരിത് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. എന്നെ ഇച്ചാച്ചുണ്ടാക്കിയ ഷവർമിയാണ് ഇത്. എന്നെ പോലെയുള്ള കുട്ടികൾക്കിത് സൂപ്പറായിട്ടും ഇഷ്ടമാണ്. ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കന അമർത്തണേ.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.